പട്ടാമ്പിയെ പട്ടണിയിച്ച പട്ടാമ്പിക്കാർക്ക് 1000 നന്ദി. തുടർന്നും നിങ്ങളുടെ സാന്നിധ്യവും സഹകരണവും പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഐ.എസ്.എൽ ഫൈനലിൽ കെ.പി. രാഹുൽ നേടിയ ആദ്യ ഗോൾ തൃശൂർ ഒല്ലുകരയിലെ ഫുട്ബോൾ ആരാധകരെയും നാട്ടുകാരെയും ആവേശഭരിതരാക്കി. 66 മിനിറ്റിലെ ആവേശം 88 മിനിറ്റിൽ ഹൈദരാബാദ് ഗോൾ മടക്കിയതോടെ ആകാംക്ഷയ്ക്ക് വഴിമാറി. സ്വന്തം നാട്ടുകാരൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും ഷൂട്ടൌട്ടിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത് ഏവരെയും നിരാശരാക്കി. കിരീടം കൈവിട്ടുപോയെങ്കിലും അഭിമാനത്തോടെയാണ് രാഹുലിന്റെ പ്രകടനത്തെ ഒല്ലൂക്കരക്കാർ കണ്ടത്. 68 മിനിറ്റിൽ തങ്ങളുടെ പ്രിയ കൂട്ടുകാരൻ മാസ്മരിക പ്രകടനത്തിലൂടെ വലകുലുക്കിയപ്പോൾ അവർ ആർത്തു വിളിച്ചു. രാഹുലിൻ്റെ അമ്മ ആനന്ദ കണ്ണീർ പൊഴിച്ചു. പിതാവിന് ഇരിപ്പടക്കാനായില്ല. നാട്ടുകാർ പടക്കം പൊട്ടിച്ചും തുള്ളിച്ചാടിയുമാണ് ആദ്യ ഗോൾ ആഘോഷിച്ചത്. എൺപത്തിയെട്ടാം മിനിറ്റിൽ പ്രതീക്ഷകളെ തകിടം മറിച്ച് ഹൈദരാബാദ് ഗോൾ മടക്കിയതോടെ രാഹുലിൻ്റെയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും ആരാധകർ അല്പം പരിഭ്രമത്തിലായി. തുടർന്നങ്ങോട്ട് കളി തീരുന്നതുവരെ ഹൃദയമിടിപ്പിൻ്റെ ഗതി മാറ്റുന്ന നിമിഷങ്ങളായിരുന്നു. ഒടുവിൽ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ കിരീടം നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ നിരാശ ഏവരെയും പോലെ രാഹുലിൻ്റെ പിതാവും മറച്ചുവെച്ചില്ല. എന്താ പറയുക, നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയല്ലേ. സന്തോഷമൊക്കെ പോയി, നല്ല സന്തോഷമായിട്ട് ഇരുന്നായിരുന്നു ഇത്ര നേരം. ലാസ്റ്റ് ടൈമിൽ 88 മിനിറ്റ് വരെ കളി അടിപൊളിയായിട്ടിരുന്ന് ജയിച്ച് കയറി വന്നതായിരുന്നു. ലാസ്റ്റ് നിമിഷത്തിൽ കൊണ്ട് കളി കഴിഞ്ഞു പോയി. പെനാൽറ്റി ഷൂട്ടൗട്ട്, ഭാഗ്യമില്ലേ, എന്താ ചെയ്യാം. അടുത്ത കൊല്ലം നോക്കാം. കോച്ചുകൂടി ചുണ്ടിനും കപ്പിനുമിടയിൽ നഷ്ടപ്പെട്ട കിരീടം ബ്ലാസ്റ്റേഴ്സ് അടുത്ത വർഷം കൊണ്ടുവരുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് രാഹുലിൻ്റെ ആരാധകരും നാട്ടുകാരും. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ.